ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ളവരെ ദൈവം നേരത്തെ വിളിക്കും. എൻ്റെ പൊന്ന് ആലീസെ, അല്ലെങ്കിൽ തന്നെ എനിക്ക് ക്യാൻസറാണ്. ഇനി ദൈവത്തിന് എന്നോട് ഇഷ്ടം കൂടുകയും കൂടി ചെയ്താൽ നേരത്തെ വിളിക്കൂലേ. പ്രാർത്ഥന തുടങ്ങി. പ്രാർത്ഥനയുടെ ആദ്യ വാചകം ഇതായിരുന്നു: ദൈവമായ കർത്താവേ, നമ്മുടെ ഈ സഹോദരൻ ഇന്നസെന്റിനെ ഞാൻ അങ്ങയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു. എന്റെ പണി കഴിഞ്ഞു. അല്ല, ഈ പ്രാർത്ഥന അധികമായാലേ എന്ത് ചെയ്യും? പച്ചക്കറിയൊക്കെ ഫ്രിഡ്ജിൽ വെക്കും പോലെ പ്രാർത്ഥന ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. എന്നാൽ നമുക്ക് തന്നെയോ വേറെ ആർക്കെങ്കിലും വേണമെങ്കിൽ എടുത്ത് കൊടുക്കാലോ. ഇന്നസെൻ്റ് രോഗം വന്നു, രോഗം അതിജീവിച്ച് നമ്മൾ മുന്നോട്ട് പോകും എന്നുള്ളതാണല്ലോ പ്രതീക്ഷ. പക്ഷേ ഈ മരണാനന്തര ക്രിയകൾ, അല്ലെങ്കിൽ മരിച്ചതിന് ശേഷമുള്ള, മരിക്കാൻ പോകുന്നതിന് ശേഷമുള്ള സന്ദേശങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രാർത്ഥനകൾക്ക് ആളുകൾ വരും. സിസ്റ്റർമാർ വരും, സുവിശേഷ പ്രാസംഗികർ വരും, അങ്ങനെയൊക്കെ ഉള്ള ആളുകൾ വരുമ്പോൾ ഇന്നസെൻ്റ് അവരോടൊക്കെ തട്ടിക്കയറുകയും അവരെയൊക്കെ തമാശ രൂപത്തിൽ പറഞ്ഞേക്കാനുള്ള വർത്തമാനങ്ങൾ പറയുകയും ചെയ്തതായിട്ട് അദ്ദേഹം പലതവണ പ്രസംഗിച്ചിട്ടുണ്ട്. ഈ പുസ്തകത്തിലും അത് പറയുന്നുണ്ട്. ഒരു ദിവസം ബാംഗ്ലൂരിൽ നിന്നോ മറ്റോ സുവിശേഷ പ്രാസംഗികർ വന്നു. കർത്താവ് ഇന്നലെ, എന്നിട്ട് ഇന്നസെൻറ്റിനോട് പറഞ്ഞു, കർത്താവ് ഇന്നലെ സ്വപ്നത്തിൽ വന്ന് ഞങ്ങളോട് പറഞ്ഞു ഇന്നസെൻറ്റിന് അടുത്ത് വന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്ന്. അപ്പോൾ ഇന്നസെൻ്റ് പറഞ്ഞു, ഇന്നലെ രാത്രി ഏകദേശം എത്ര മണിക്കാണ് നിങ്ങളുടെ വീട്ടിൽ കർത്താവ് വന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു 11:30-12 മണിയായി കാണും എന്ന് പറഞ്ഞു. അതിന് വഴിയില്ലല്ലോ, രാത്രി 12:30 വരെ കർത്താവ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ട് സുവിശേഷ പ്രസംഗർ കണ്ണുമിഴിച്ച് ഇരുന്നു. അധിക സമയം അവർ പ്രസംഗിച്ചില്ല, വേഗം സ്ഥലം വിട്ടു എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരുപാട് ആളുകൾ വന്നു. അങ്ങനെ അതിന് ശേഷം കുറച്ച് കന്യാസ്ത്രീകൾ വന്നു. കന്യാസ്ത്രീകൾ വന്നിട്ട് അവർ ഇന്നസെൻറ്റിന് വേണ്ടി പ്രാർത്ഥിച്ച കഥ പറഞ്ഞു. ഞങ്ങൾ ഇന്നസെൻറ്റിന് വേണ്ടി പ്രാർത്ഥിച്ച്, ഇന്നസെൻറ്റിനെ ദൈവം നല്ല സ്ഥലത്തേക്ക് കൊണ്ടുപോകും എന്നൊക്കെയാണല്ലോ പ്രാർത്ഥിക്കുക. അപ്പോൾ ഇനിയും പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച്, വീണ്ടും പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. ഒരുപാട് പ്രാർത്ഥിക്കും എന്ന് പറയുന്നു. അപ്പോൾ ഇന്നസെൻറ്റ് ചോദിച്ചു, അല്ല സിസ്റ്റർ, ഈ പ്രാർത്ഥന അധികമായാൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർക്കൊന്നും മനസ്സിലായില്ല. എന്താ എന്ന് ചോദിച്ചു. അല്ല, ഈ പ്രാർത്ഥന അധികമായാലേ എന്ത് ചെയ്യും? പച്ചക്കറിയൊക്കെ ഫ്രിഡ്ജിൽ വെക്കും പോലെ പ്രാർത്ഥന ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. എന്നാൽ നമുക്ക് തന്നെയോ വേറെ ആർക്കെങ്കിലും വേണമെങ്കിൽ എടുത്ത് കൊടുക്കാലോ, അതിന് ക്യാൻസർ ഉള്ള ആൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാമല്ലോ എന്ന് പറഞ്ഞു. അതോടുകൂടി കന്യാസ്ത്രീകളും അധികം പ്രാർത്ഥിക്കാമെന്നില്ല, അവരും പോയി. കാരണം മരുന്ന് കഴിച്ച് ഒരാൾ അതിജീവിക്കാൻ വേണ്ടി റിക്കവറിങ് ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകണം. അന്നേരമാണ് വന്നിട്ട് ഈ മരണാനന്തര ദൈവമേ ഇയാളെ നന്നായി മേലോട്ട് വിളിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രാർത്ഥന വരുന്നത്. ഇതിലൊക്കെ പോയിട്ട് കുർബാനയൊക്കെ കഴിഞ്ഞ് അവിടെ നല്ല പ്രസംഗം കേട്ട് വരുമ്പോൾ ശോശനും ചേർത്തി കൊച്ചുരോദമി മറിയം ചേർത്തി തമ്മി തമ്മിൽ പറയാണ്, എടി നമ്മുടെ ഇന്നസെൻ്റ് ആച്ച ആര്യാസരെ കിടക്കുന്നുണ്ട്, ഇനി അധികം നാളുണ്ടാവില്ല എന്നൊക്കെ ഒന്ന്, നമുക്കൊന്ന് പോയിട്ട് അയാളെ കാണാം. ഇവർ ഗേറ്റ് കടന്ന് വരുമ്പോൾ തന്നെ എൻ്റെ ആത്മാവിനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. കാരണം ഇവർ വന്ന് നോക്കുന്നത് തന്നെ ഇങ്ങനൊരു നിൽപ്പ, അതോടുകൂടി കഴിഞ്ഞു. അതിനുശേഷം ഇവർ പറയാണ്, അങ്ങളിങ്ങളൊക്കെ നോക്കി കുറച്ച് നേരം ഇണ്ടാതിരുന്നതിന് ശേഷം അന്ന് ഇതിന് മുമ്പ് കണ്ടതിനേക്കാളും ശരീരം പോയോ എന്നാണ് ഇവർ ആലോചിക്കുന്നത്. പ്രാർത്ഥനയൊക്കെ നല്ലതാണ്, ഇന്നസെൻ്റ് വിശ്വാസിയുമാണ്. പക്ഷേ പ്രാർത്ഥന മനുഷ്യനെ അതിജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന വിധത്തിലായിരിക്കണം പ്രാർത്ഥന. അല്ലാതെ പ്രാർത്ഥന കൊണ്ട് നിങ്ങളുടെ മാനസികാവസ്ഥയെ കൂടുതൽ തകർക്കുന്ന നിലയിലേക്ക്, ശോകാത്മകമായ ജീവിത അന്തരീക്ഷം വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്ക് പ്രാർത്ഥന പാടില്ല. മരുന്നാണ് നമ്മൾ ഇതിന് വേണ്ടതെന്ന് ശാസ്ത്രീയമായി തന്നെ അദ്ദേഹം അതിനെക്കുറിച്ച് ഒരുപാട് പ്രസംഗിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് കാര്യം ചെയ്യാം, എല്ലാവർക്കും കൂടി ഒന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന നല്ലതാ വേണ്ടെന്നല്ല, പക്ഷെ ഒരാൾ വലിയ അത്യാസന്ന നിലയിൽ കിടക്കുമ്പോഴേ ഒരു 10 ആൾ നിന്നിട്ടിട്ടും പ്രാർത്ഥിച്ചാൽ അവൻ്റെ പണി കഴിയും. കാരണം മാനസികമായിട്ട് അതൊരു സംഭവമാണ്. ഞാൻ പറയുമ്പോൾ നിങ്ങൾ ചിരിക്കുന്നത് അത് സത്യമാണെന്ന് നിങ്ങൾക്ക് അറിയാം. നമുക്ക് പറയാൻ പറ്റും നിങ്ങൾ പ്രാർത്ഥിക്കരുതെന്ന്, പറ്റില്ല. ഇവർ വന്നിട്ട് 7 പേരോ 8 പേരോ ഇവർ വന്നിട്ട് നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവർ പ്രാർത്ഥന തുടങ്ങി. പ്രാർത്ഥനയുടെ ആദ്യ വാചകം ഇതായിരുന്നു: ദൈവമായ കർത്താവേ, നമ്മുടെ ഈ സഹോദരൻ ഇന്നസെന്റിനെ ഞാൻ അങ്ങയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു. എന്റെ പണി കഴിഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ഏൽപ്പിക്കരുത്, എനിക്ക് വേറെ പണിയുണ്ട്, അമ്മ എന്ന് പറഞ്ഞ സംഘടന കൊണ്ട്. അതിനെക്കുറിച്ച് അദ്ദേഹത്തിനൊരു സിദ്ധാന്തമുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ അവിശ്വാസിയല്ല, എന്തെങ്കിലും രോഗം വരുമ്പോഴേക്കും ദൈവത്തെ വിളിച്ച് അലമുറയിടാനും പ്രാർത്ഥനകളുടെ എണ്ണം കൂട്ടാനും ഞാൻ തയ്യാറല്ല. അത് ദൈവസങ്കല്പത്തെ കുറച്ച് കാണിക്കലാണ്. പ്രാർത്ഥനയുടെ എണ്ണം കുറഞ്ഞു എന്നതുകൊണ്ട് മാത്രം എന്നെപ്പോലെ ഒരു സാധു മനുഷ്യൻ്റെ മേൽ ഇത്തരത്തിൽ രോഗം ചാർത്താൻ ദൈവം തീരുമാനിക്കുകയാണെങ്കിൽ അത്തരം ദൈവം എന്ത് ബോറനായിരിക്കും. കുറേ പ്രാർത്ഥിച്ചാൽ എല്ലാം മറന്ന് രോഗിയെ രക്ഷപ്പെടുത്തുമെങ്കിൽ ദൈവം എത്രമാത്രം മുഖസ്തുതി പ്രിയനായിരിക്കും. രോഗം വന്നാൽ കണിശമായ ചികിത്സയാണ് വേണ്ടത്. മറ്റുള്ളതെല്ലാം രോഗിയുടെ മാനസികാവസ്ഥയ്ക്കനുസരിച്ച് ശാന്തിയും സമാധാനവും നൽകുന്ന രീതിയിലാണ് വേണ്ടത്.
രോഗം വന്നാൽ രോഗിയുടെ കൺമുന്നിലെ ദൈവം ഡോക്ടർ തന്നെയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നൊരിക്കൽ അദ്ദേഹം ഭാര്യ ആലീസുമൊത്ത് ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചു വരിക. അപ്പം കൺമുന്നിൽ സെബാസ്റ്റ്യനോസ് പുണ്യാളൻ്റെ ഒരു കപ്പേള റോഡ് സൈഡിലുണ്ട്. അപ്പോൾ കപ്പേള ഇങ്ങനെ കടന്ന് പോകുമ്പോൾ കണ്ണിൽ നിന്ന് മറയുന്നത് വരെ അദ്ദേഹം ഭാര്യയൊന്നും കാണാതെ കാറുടെ സൈഡിലിങ്ങനെ കപ്പേളയെ നോക്കി കൊഞ്ഞനം കുത്തി, ദൈവത്തിനെ നോക്കി കൊഞ്ഞനം കുത്തി. ആലീസിനൊന്നും മനസ്സിലായില്ല. അവളെ അല്പം പരിഭ്രാന്തിയോടെ എന്നോട് ചോദിച്ചു, ഇന്നസെൻ്റ് എഴുതുന്നുണ്ട്, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ദൈവകോപത്തിൻ്റെ പേടി അവളുടെ വാക്കുകളിലുണ്ടായിരുന്നു. അതായത് ദൈവത്തിനെ കൊഞ്ഞനം കുത്താണല്ലോ, അത് എന്തിനാ ഇങ്ങനെ ദൈവത്തിനെ കൊഞ്ഞനം കുത്തുന്നത്? അത് ദൈവം കോപിക്കും എന്ന് പറഞ്ഞു. ഞാൻ ആലീസിനോട് പറഞ്ഞു, നീ കേട്ടിട്ടില്ലേ മരിച്ച വീടുകളിൽ പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ടില്ലേ? എങ്ങനെയാണ് അത് അവസാനിക്കുന്നത്? ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ളവരെ ദൈവം നേരത്തെ വിളിക്കും. എൻ്റെ പൊന്ന് ആലീസേ, അല്ലെങ്കിൽ തന്നെ എനിക്ക് ക്യാൻസറാണ്. ഇനി ദൈവത്തിന് എന്നോട് ഇഷ്ടം കൂടുകയും കൂടി ചെയ്താൽ നേരത്തെ വിളിക്കൂലേ? അതുകൊണ്ട് എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? നമ്മളോട് ദൈവം കുറച്ച് ദേഷ്യമൊക്കെ ആയിക്കോട്ടെ, അപ്പോൾ ദൈവത്തിന് ദേഷ്യം വർദ്ധിച്ചാൽ നേരത്തെ വിളിക്കൂലല്ലോ, ഇവിടെ തന്നെ ഇരുത്തല്ലേ. അപ്പം ഞാൻ എന്ത് ചെയ്തു, കപ്പേളെ നോക്കി കൊഞ്ഞനം കുത്തിയത് അതുകൊണ്ടാണ്, ദൈവത്തിന് എന്നോട് അനിഷ്ടം ഉണ്ടാവാനാണ് എന്ന് പറഞ്ഞൊരു കഥ ഇതിനകത്ത് പറയുന്നുണ്ട്.